Hello friends, welcome back to Samuchis. In this recipe, ഒരു മീൻ കറിയാണ് തേങ്ങാപ്പാലൊക്കെ ചേർത്ത കരിമീൻ വാഴയിലെ പൊള്ളിച്ചെടുത്തതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കരിമീൻ വാഴയിലെ പൊള്ളിച്ചത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഇതേപോലെ ഒരു കരിമീനാണ് എടുത്തിരിക്കുന്നത് അത് ക്ലീൻ ചെയ്ത് നന്നായിട്ട് രണ്ട് ഈ രീതിയിൽ വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇനി നമുക്ക് മീനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാനൊരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇതിന് പകരം നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ എടുത്താലും മതി കേട്ടോ അര ടീസ്പൂൺ ഉപ്പ് ഒരു മീനിലേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കുക ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർക്കുക ഒരു നാരങ്ങയുടെ പകുതി ഇതേപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഫ്രൈ ചെയ്തെടുക്കുന്നതിനകത്ത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള ഒന്നും തന്നെ ചേർക്കുന്നില്ല ഞാനതെല്ലാം കറിയിലാണ് ഗ്രേവിയിലാണ് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇനി അതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ കുഴച്ചെടുക്കുക ഇവിടെ മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം മസാല നല്ല പേസ്റ്റ് പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മീനിനകത്തേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കാം മിക്സ് ചെയ്തെടുത്ത ഈ മസാല നമുക്ക് മീനിനെ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം മീനിനെ ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് മസാല തേച്ച് കൊടുത്താൽ മതി അപ്പം അതിൻ്റെ അകത്ത് ഈ വരഞ്ഞു വെച്ചിരിക്കുന്ന അതിൻ്റെ അകത്തോട്ടൊക്കെ മസാല നല്ലതുപോലെ നമുക്ക് തേച്ച് പിടിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് രണ്ട് സൈഡിലും മസാല തേച്ച് പിടിപ്പിക്കുക മസാല നന്നായിട്ട് മീനിൽ തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം അരമണിക്കൂറിന് ശേഷം നമുക്ക് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഞാൻ ഈ കറി ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് ഫ്രൈ ആക്കിയെടുക്കാം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒന്ന് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇനി ഇവിടെ മസാല വരട്ടി വെച്ചിരിക്കുന്ന മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ ഇതിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഇതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അടുത്ത സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക മീനിൻ്റെ രണ്ട് സൈഡും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്കിത് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് റെഡിയാക്കിയെടുക്കാം കറി നമുക്ക് ഒരു ചട്ടിയിൽ തന്നെ തയ്യാറാക്കാം ഞാനൊരു ചട്ടി സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഇതേപോലെ ഒരു വാഴയില വെച്ച് കൊടുക്കുക ഇനി ചട്ടിയിൽ എണ്ണ വേണമെങ്കിൽ ഒഴിക്കാം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല പിന്നെ ഇത് ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അങ്ങനെ പോകുകയാണെങ്കിൽ ഞാൻ ചട്ടിയിൽ നിന്ന് ഇതെടുത്തൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റും കേട്ടോ ചട്ടിയിൽ ചെയ്യുന്നതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് ഒന്ന് ചെയ്ത് നോക്കാം ചട്ടി പുകഞ്ഞ് പുക വരുവാണെങ്കിൽ ഞാൻ പാത്രം ഒന്ന് മാറ്റും കേട്ടോ അതിലേക്ക് നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്ത മീൻ വെച്ച് കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ് ഞാൻ ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം എടുത്തിരുന്ന മുഴുവൻ തേങ്ങാപ്പാൽ ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി തേങ്ങാപ്പാൽ നന്നായിട്ട് വറ്റി അതിനകത്ത് നിന്നൊക്കെ ഒരു എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു പരുവം വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി ഞാൻ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കാം ഒരു മൂന്ന് നാല് പച്ചമുളക് ഇതേപോലെ വളർന്നെടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം ഞാൻ അതൊന്നും ചേർക്കുന്നില്ല ആ ഫ്രൈ ചെയ്യാനിട്ട കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അല്പം കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇനി തേങ്ങാപ്പാലിനകത്ത് കിടന്ന് മീൻ നന്നായിട്ടൊന്ന് കുക്കായി വരണം ആ
തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി അതൊന്ന് കുറുകി വരണം. അതുപോലെ തന്നെ അതിൻ്റെ എണ്ണയൊക്കെ നല്ലതുപോലെ ഒന്ന് തെളിഞ്ഞ് വരുന്ന ഒരു പരുവത്തിൽ നമുക്ക് ഇത് മതിയാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് റെഡിയായി വരട്ടെ. ഇത് നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് റെഡിയായി വരട്ടെ. ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കറി ഒന്ന് റെഡിയായോ നോക്കാം. ആ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് അതിൻ്റെ ചാറൊക്കെ ഒന്ന് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. അത് ചേർത്തപ്പോൾ അതിൻ്റെ ക്യാമറ ഒന്ന് ഓഫായി പോയി. നിങ്ങൾ തയ്യാറാക്കുമ്പം മിസ്സാകാതെ എണ്ണ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് അല്പം കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഗ്രേവിയൊക്കെ നല്ലതുപോലെ തിക്കായി വന്നിട്ടുണ്ട്. ഉപ്പും പുളിയും എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളിതിനകത്ത് നാരങ്ങാനീര് മാത്രമേ പുളിയായിട്ട് ചേർത്തുള്ളൂ. പക്ഷേ ഇതിനകത്ത് നല്ല കറക്റ്റ് അളവിൽ ഉപ്പ് പുളി വന്നിട്ടുണ്ട്. അത്രയും പുളി പോരാതെ തോന്നുവാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം പുളി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് വേറെ പുളിയൊന്നും ചേർക്കുന്നില്ല. ചേർത്ത് നാരങ്ങയുടെ പുളി തന്നെയാണുള്ളത്. നല്ല കറക്റ്റ് അളവിൽ ഉപ്പും പുളിയും എല്ലാം വന്നിട്ടുണ്ട്. ഇനി ഇത് ഇത്രയും തിക്ക് ഗ്രേവിയൊക്കെ ഇത്രയും തിക്കായ മതി കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന തേങ്ങാപ്പാൽ ചേർത്ത കരിമീൻ വാഴയില പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണണമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.